ഹായ് ഫ്രണ്ട്സ്, ഷില്ലു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മക്രോണി വെച്ചിട്ട് ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് മക്രോണിയാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, കുറച്ച് ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്. പിന്നെ ഞാൻ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. നെയ്യ്, പിന്നെ 2-3 ഏലക്കൂടി വേണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മക്രോണി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതൊന്ന് മൂടി തുറന്നതിന് ശേഷം ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. മക്രോണി ഇപ്പോൾ ഏകദേശം 3/4 വേവായിട്ടുണ്ട്. ഈ ഒരു വേവ് മതി, നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. മക്രോണി ഇതുപോലെ ഒരു അരപ്പയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാലൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 7 ഗ്ലാസ് പായസത്തിൻ്റെ കണക്കാണ് കാണിക്കുന്നത്. അപ്പോൾ 1/2 ലിറ്റർ പാലിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിനുള്ള പാകത്തിനുള്ള മധുരം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പാലൊന്ന് നല്ലപോലെ തിളച്ച് വരണം. പാല് നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മക്രോണി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് വേണം ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 3/4 ഭാഗം നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പായസത്തിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2-3 ഏലക്ക ഇതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് മധുരമൊക്കെ ഒന്ന് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ഒരു 3/4 ഭാഗത്തോളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് ഓഫാക്കിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ പായസത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ മക്രോണി പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് ഒഴിച്ച് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ആളൊന്ന് ഓപ്ഷൻ വരും, അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിരുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ വീഡിയോസുമായി വരുന്നവരേക്കും താങ്ക് യു.